നമസ്കാരം, എം സി ബി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സിപിഐയിൽ ചേർന്ന കുഴൂരിലെ മുൻ കോൺഗ്രസ് നേതാവ് കെ എഫ് ജെയിംസിനും പ്രവർത്തകർക്കും സ്വീകരണം നൽകി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. വിവാഹ വാഗ്ദാനം നൽകി വീട്ടമ്മയെ പീഡിപ്പിച്ചതായുള്ള പരാതിയിൽ സമീപവാസിയായ യുവാവ് പോലീസിൽ കീഴടങ്ങി. വാർത്തകൾ വിശദമായി. സിപിഐയിൽ ചേർന്ന കുഴൂരിലെ മുൻ കോൺഗ്രസ് നേതാവ് കെ എഫ് ജെയിംസിനും പ്രവർത്തകർക്കും സ്വീകരണം നൽകി. സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലളിത ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ, കെ വി വസന്തകുമാർ, കെ സി ഗോപി, എം ആർ അപ്പുകുട്ടൻ, പി എഫ് ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. കെ ടി ഡി എഫ് സി എം ഡി ആയിരുന്ന ജേക്കബ് തോമസ് സർക്കാർ അനുമതിയില്ലാതെ മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ശമ്പളം പറ്റിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് മാളോ സ്വദേശി ബിനോയ് അധികാരത്ത് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹർജിയിൽ എതിർകക്ഷികളായ കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും ജേക്കബ് തോമസിനും നോട്ടീസ് അയക്കും. ജസ്റ്റിസ് എസ് പി ചാർലിയാണ് ഹർജി പരിഗണിച്ചത്. അഴിമതിക്കാരനായ വിജിലൻസ് ഡയറക്ടറെ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് അഡ്വക്കേറ്റ് പി വി ജോർജ് മുഖേന ഹർജി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി വീട്ടമ്മയെ പീഡിപ്പിച്ചതായുള്ള പരാതിയിൽ സമീപവാസിയായ യുവാവ് പോലീസിൽ കീഴടങ്ങി. ശ്രീനാരായണപുരം കോന്നിശ്ശേരി കോളനിയിൽ ചെന്നറ ബിജു എന്ന കുട്ടനാണ് കീഴടങ്ങിയത്. വിവാഹബന്ധം ഏർപ്പെടുത്തിയ വീട്ടമ്മയുടെ പരാതിയെ തുടർന്ന് ബിജു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസിൽ കീഴടങ്ങിയത്. അത്തവും ഓണവും മാത്രമല്ല ചിങ്ങവും വെളുത്തതോടെ കാർഷിക പഞ്ചായത്തായ കുഴൂരിൽ വെള്ളമില്ലാത്തതിനാൽ കൃഷി ഇറക്കാനാകാതെ കർഷകർ ദുരിതത്തിലായി. കരിക്കാട്ടുചാലിലെ വെള്ളത്തെ ആശ്രയിച്ച് കൃഷി ഇറക്കുന്ന നിരവധി ഏക്കർ നെൽവയലുകളാണ് ഉണങ്ങിക്കിടക്കുന്നത്. പല ഭാഗവും ഉണങ്ങി കട്ടവിണ്ട അവസ്ഥയിലാണ്. കൃഷി ഇറക്കാൻ വേണ്ടി ഒരുക്കിയ വയലുകൾ ഏറെക്കുറെ വറ്റി വരണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കൃഷി ഇറക്കാൻ വേണ്ടി മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് ഒഴുക്കിക്കളഞ്ഞിരുന്നു. ഇത്തരത്തിൽ വെള്ളം ഒഴുക്കിക്കളയുന്നതിനും ആവശ്യമെങ്കിൽ എടുക്കുന്നതിനും വേണ്ടിയാണ് കർഷകർ കരിക്കാട്ടുചാലിനെ പ്രയോജനപ്പെടുത്തുന്നത്. എന്നാൽ ചാലക്കുടി പുഴയിലെ കല്ലൂർ, പാലിശ്ശേരി, പൂവത്തുശ്ശേരി ജലസേചന പദ്ധതികളിലെ മോട്ടോർ അറ്റകുറ്റപ്പണിക്കായി മാറ്റിയതാണ് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത്. ചാലക്കുടി പുഴയിൽ നിന്ന് വെള്ളമെത്തിയാൽ മാത്രമേ കരിക്കാട്ടുചാൽ പരിസരത്ത് വേനൽക്കാലത്ത് കൃഷി ഇറക്കാൻ കഴിയൂ. മോട്ടോറുകൾ സാധാരണ ഈ മാസങ്ങളിലാണ് അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ കാലാവസ്ഥ ചതിച്ചതോടെയാണ് കാർഷിക മേഖല തകിടം മറിഞ്ഞത്. കരിക്കാട്ടുചാൽ കാടുകയറി മണ്ണ് മൂടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ഈ നില തുടർന്നാൽ കുടിവെള്ളക്ഷാമവും നേരിടുമെന്ന ആശങ്കയിലാണ് കുഴൂർ ഗ്രാമം. കൃഷി ഇറക്കാൻ വേണ്ടി ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ച് നിലമൊരുക്കിയവർ വെള്ളമില്ലാത്തതിനാൽ നിസ്സഹായാവസ്ഥയിലാണ്. ഇനി വെള്ളം ലഭിച്ചാലും വീണ്ടും നിലമൊരുക്കേണ്ട നിലയിലാണ്. ഇതേക്കുറിച്ച് 25 ഏക്കറിൽ നിലമൊരുക്കി വെള്ളത്തിനായി കാത്തിരിക്കുന്ന 3 അംഗ കർഷക സംഘത്തിലെ പള്ളിപ്പാടൻ തോമസ് വിവരിക്കുന്നത് ഇങ്ങനെയാണ്. സാധാരണ നമ്മളിവിടെ കൃഷി ചെയ്യാൻ വേണ്ടി വെള്ളം വറ്റി കിട്ടി ചെയ്യാറുണ്ട്. പക്ഷെ അത് മോട്ടർ അടിച്ച് വറ്റിക്കാറാണ്. ഈ കാലഘട്ടത്തില് വെള്ളം ഇല്ലാതെ ചിങ്ങമാസമായിട്ടും കൃഷി ചെയ്യാൻ പറ്റാതെ ജനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇനി അടുത്ത് തന്നെ മോട്ടറുകള് ഇറക്കി വെച്ച് വെള്ളം അടിച്ച് ചാലിൽ വന്നില്ലെങ്കിൽ കൃഷി ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ പ്രകൃതി കനീനം കൃഷി ചെയ്യാൻ അടിച്ചൊരുക്കിയിട്ടിരുന്ന നിലങ്ങളായിരുന്നു. അതൊക്കെ വെള്ളം ഇല്ലാതെ നടാൻ പറ്റാതെ ഉണങ്ങിക്കിടക്കാണ്, ഉണങ്ങി വരണ്ടു കിടക്കാണ്. ഇനി അത് ഒരു മോട്ടറുകൾ ഇറക്കി വെച്ച് അടിച്ച് രണ്ടാമത് ട്രാക്ടറും ടില്ലറും അടിച്ചാൽ മാത്രമേ പണിയാൻ സാധിക്കൂ. കഴിഞ്ഞ കാലങ്ങളിൽ സമൃദ്ധമായിരുന്ന വെള്ളം ഈ വർഷവും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൃഷി ഇറക്കാൻ ഒരുക്കങ്ങൾ നടത്തിയത്. പലരും വായ്പയെടുത്താണ് പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കൃഷി ഇറക്കാൻ നിലമൊരുക്കിയത്. അത്തത്തിനും ഓണത്തിനും ചിങ്ങത്തിലും ലഭിക്കാത്ത മഴ കന്നിമാസത്തിലും ചതിച്ചതോടെ കുഴൂർ അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിലെ 100 കണക്കിന് കർഷകരുടെ മുണ്ടകൻ കൃഷി മുടങ്ങിയിരിക്കുകയാണ്. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് സി ബി ഷക്കീലയ്ക്ക് ജന്മനാട്ടിൽ സ്വീകരണം നൽകി. വള്ളിവട്ടത്ത് നടന്ന സ്വീകരണയോഗം പ്രൊഫസർ കെ യു അരുണൻ ഉദ്ഘാടനം ചെയ്തു. ഈ ചെറിയ കുട്ടികൾ ഇപ്പൊ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നില്ല.
courage to teach. നിങ്ങൾ ചോദിക്കുക, പത്രങ്ങൾ ചോദിക്കുക, ഫ്രണ്ട്ലൈൻ ചോദിക്കുക, ഹിന്ദു കറേജ് ടു ടീച്ച്. പഠിപ്പിക്കാൻ ധൈര്യം എപ്പോഴാണ് ചോദിച്ചു തുടങ്ങിയെന്നറിയോ? ഞാൻ വീട്ടിൽ നിന്ന് കാർഗസേനയിൽ എടുക്കുമ്പോ ഇന്നലെ വരെ ആൾക്കാർ വരിക, മാഷ് ഉണ്ടവിടെ ഉണ്ട്, എന്ത് ഒരു അപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യാനുണ്ട്, ഒരു സംശയം ചോദിക്കാനുണ്ട്, ഏത് കോളേജിലാണ് പോകേണ്ടതെന്ന് ചോദിക്കാനുണ്ട്, ഏത് കോഴ്സ് എടുക്കേണ്ടതെന്ന് ചോദിക്കാൻ ഞാനിങ്ങനെ ഇരിക്കുക. അപ്പൊ ഇതിനൊക്കെ വന്ന് ചോദിക്കും, ഞാൻ ഉപദേശങ്ങളൊക്കെ കൊടുക്കും. ഇപ്പൊ എന്താ കാണാൻ, ആരും ആ രൂപത്തിൽ വരുന്നില്ല, ഒക്കെ നേരെ മടക്കി അവിടെ തുടങ്ങും. അപ്പൊ അവിടെ ചെന്ന എന്റെ പേരക്കുട്ടി അവന് 10-11 വയസ്സായിട്ടുള്ളൂ. മോനെ ഓൺലൈനിലൊന്ന് നോക്കിയേ, അവളോട് ഇതൊന്ന് നീ അയച്ചേ ഇത്. അപ്പൊ ഞാനെന്താ മൊബൈൽ കേടാ ഉണ്ണാൻ, അച്ഛാച്ചൻ നീ മൊബൈൽ കേടായോ നോക്കിയേ, അത് നോക്കി മോനെ ഉണ്ണാനെ എന്തെങ്കിൽ ലാപ്ടോപ്പിനൊരു ചെറിയ തകരാറ്, നീ ഒന്നുകൂടെ വന്നേ. അവനെ ഇതാണ് ശരിപ്പെടുത്തിയത്. ഈ മറ്റെന്താ പറയാ, ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് തുടങ്ങിയ എല്ലാ സാധനങ്ങളിലും എന്നേക്കാൾ അങ്ങ് അങ്ങനെയല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു സംശയമൊന്നും വേണ്ട, ഈ ചെറിയ പയ്യനാ 9 വയസ്സാണ് 10 വയസ്സാണ്, ഒരു സംശയവും വേണ്ട. നിങ്ങളൊക്കെ സത്യം പറയുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈല് ഏറ്റവും നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക, നിങ്ങളുടെ പേരെ കുട്ടികളായിരിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കമാൽ കാട്ടകത്ത് കെ എച്ച് അബ്ദുൽ നാസർ, കെ എസ് മോഹനൻ, ഷിബിൻ ആക്ലിപ്പറമ്പിൽ, പ്രൊഫസർ കെ എ മുരളീധരൻ, ഇ എസ് രാജൻ, പി ഐ ബാബു, ശേഖർ പൈങ്ങോട് തുടങ്ങിയവർ സംസാരിച്ചു. സമാധാനം, മാനവികത എന്നിവയിൽ പ്രാദേശിക സൌഹാർദ്ദത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ നെടുങ്ങാടത്തുകുന്നിൽ ചർച്ചാ സംഗമം സംഘടിപ്പിച്ചു. ഒരുമിച്ച് പോകാൻ കഴിയണം. ഞാൻ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല, കാരണം ഇവിടെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞു പറയുന്നത് വേറെ വിഷയമല്ല, എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് പോകാൻ പലരും ഭാഷ ഉൾപ്പെടെയുള്ള ആളുകൾ അതൊരു അനുഭവങ്ങളാണ്. ഞാനിവിടുത്തെ ജനപ്രതിനിധി ആയത് തന്നെ ഈ ഒരുമിച്ച് എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൻ്റെ പേരിലാണ്. ആ നിലക്കാണ് ഞാൻ ഈ നാട്ടുകാരെന്ന് പറഞ്ഞത്. ഞാൻ ജനപ്രതിനിധിയായി നാട്ടുകാരെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലാണ്. ഇനിയും നാളെയും എനിക്ക് കഴിയണം. ആയിരിക്കും നമ്മുടെ നിങ്ങളെ സംഘടിപ്പിക്കുന്ന ചർച്ച അത് പ്രയോജനം ചെയ്യുന്നു. ഇനിയും ഇതിനോട് ആ ചർച്ച പരിപാടി സംഘടിപ്പിക്കാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് മാത്രം ചുരുക്കിക്കൊണ്ട് ഇനിയും എത്ര സംഘടന. ഷഫീർ ചർച്ച നയിച്ചു. എ എം റജീബ്, യു എസ് ശശി, സി കെ യുധി, നസീമ നാസർ, വി എസ് അബ്ദുൾ ജബ്ബാർ, മുജീബ് റഹ്മാൻ, കടലായി സലീം മൗലവി, സി എം മുസമ്മിൽ, എം എ അലി, പി കെ നടരാജൻ, സി കെ നജീബ്, കെ സുബൈർ, പി എ റാഫി എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ മികച്ച ക്ഷീരസഹകരണ സംഘത്തിനുള്ള മിൽമയുടെ അവാർഡ് കോണത്തുകുന്ന് സംഘത്തിന് ലഭിച്ചു. എറണാകുളം മേഖല ക്ഷീരോത്പാദക സഹകരണ യൂണിയൻ ചെയർമാൻ പി എ ബാലനിൽ നിന്ന് സംഘം പ്രസിഡന്റ് ടി എൻ സത്യൻ, സെക്രട്ടറി കെ ബി വത്സല എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ജീവനക്കാരുടെയും ഭരണസുന്ദരിമാർ തീവ്രമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് സംഘത്തിനുണ്ടായ വളർച്ചയുടെ ഭാഗമാണ് ഈ അവാർഡ്. ഈ അവാർഡ് കർഷകർക്കായി തന്നെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ എങ്ങുമില്ലാത്ത രീതിയിലുള്ള സജീവമായ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കർഷകർക്ക് നേടിക്കൊടുക്കാൻ അനവധി സഹായങ്ങളും സർക്കാരിൽ നിന്നും മറ്റ് മിൽമയിൽ നിന്നും ഒക്കെ ലഭിക്കുകയുണ്ടായി. ഒപ്പം മിൽമയുടെയും സർക്കാരിൻ്റെയും ഗ്രാൻറ്റുകളും അതുപോലെ ഇൻസെൻറ്റീവുകളും ഒക്കെ നൽകിയത് മൂലം കർഷകർക്ക് വൻ വളർച്ച ഉണ്ടാക്കാൻ ഈ മേഖലയിൽ കഴിഞ്ഞു എന്നുള്ളതും അതുപോലെ തന്നെ കാലിത്തീറ്റ ഇനത്തിലാണെങ്കിൽ 17 തരം കാലിത്തീറ്റ ഈ സംഘത്തിൽ ഇറക്കി വിതരണം ചെയ്യാൻ കഴിഞ്ഞു. മാളച്ചാലിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി മാള പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. മഴ ഇല്ലാതായതോടെ കായലിൽ നിന്ന് ചാലിലേക്ക് ഉപ്പ് കയറുകയാണ്. ഉപ്പ് കയറി സമീപത്തെ കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമാകുന്ന അവസ്ഥയിലാണ്.
ഉപ്പുവെള്ളം കയറാതിരിക്കാൻ സ്ഥിരം സംവിധാനം ഒരുക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ പ്രസിഡന്റ് ജി കെ അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. മാറോ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് എ ഡി എസ് വാർഷികം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. 18-ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒട്ടും തന്നെ കുടുംബശ്രീയുടെ കാര്യങ്ങളെ നിങ്ങൾക്ക് പഠിച്ച് ബോധ്യപ്പെടുത്തി തരേണ്ട ആവശ്യങ്ങൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പിച്ച വെച്ച് നടന്ന് ഇപ്പൊ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട കാലങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ വേദി കുരുത്തോളെ കൊണ്ട് സൂര്യകാന്തിയായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഒലിവ 2016 ഒരു മുറം എന്ന പച്ചക്കറിയിൽ ഒരു മുറം കൊണ്ടുവച്ച് കുറെ പച്ചക്കറികളൊക്കെ അതിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് അത് ചെയ്യാനായിട്ടൊരു മനസ്സുണ്ടായിരുന്നു. ഈ വാർഡിൽ നിന്ന് 15 സംഘങ്ങളാണുള്ളത്. ആ 15 സംഘങ്ങളും ഒത്തൊരുമയോടുകൂടി പോവുകയും അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു വരുന്ന ഒരു കാലഘട്ടങ്ങളായിട്ടാണ്. നമ്മൾ സാമൂഹികപരമായും സാമ്പത്തികപരമായും വളരെ ഉന്നമനത്തിൽ എത്തിക്കഴിഞ്ഞു. സ്വയം പര്യാപ്തം നേടി, സ്വയം തൊഴിൽ കണ്ടെത്താനും ആ സ്വയം തൊഴിലിലൂടെ വരുമാനം കണ്ടെത്താനും നമ്മളുടെ ആഴ്ചയിലെ സമ്പാദ്യശീലം കൂടുതൽ വളർത്താനും നമുക്ക് സാധിച്ചു. ആ വളർത്തുന്ന സമ്പാദ്യശീലം നമ്മളുടെ കുടുംബത്തിന് ഒരു വരുമാന മാർഗമാവുകയും നമ്മളുടെ വാർഡിലെ ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് ഒരു കാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും നിങ്ങൾക്ക് സാധിക്കണം. നമ്മളുടെ വാർഡിലെ ഏറ്റവും അവശതയായി കിടക്കുന്ന വ്യക്തി ഏതാണെന്ന് നമ്മൾ കണ്ടെത്തുകയും ഓരോ യോഗങ്ങൾ കൂടുമ്പോഴും നല്ല രീതിയിലുള്ള ചർച്ചകൾ വരാനും നമ്മൾക്ക് ആർക്കാണ് സ്വയം തൊഴിലില്ലാത്തത് അല്ലെങ്കിൽ സ്വയം വരുമാനം ഇല്ലാത്ത ആരാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ട് വേണം നമ്മുടെ കുടുംബശ്രീ മുന്നോട്ട് പോകാനായിട്ട്. തുളസി സദൻ അധ്യക്ഷത വഹിച്ചു. ടി പി രവീന്ദ്രൻ, പി എസ് ശ്രീജിത്ത്, രാധാഭാസ്കരൻ, ജൂലി ബെന്നി, ടി കെ ജിനേഷ്, വർഗീസ് വടക്കൻ, വത്സല ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു. പൊലിവ് പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 21-ാം വാർഡിൽ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ കരനെൽകൃഷിയുടെയും പച്ചക്കറിയുടെയും വിളവെടുപ്പ് നടത്തി. നഗരസഭാ ചെയർമാൻ സി സി വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ സി ഡി എസ് 2-ന്റെ രണ്ടാം നമ്പർ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പൊലിവ് കാർഷിക വിത്തിറക്കൽ ഭാഗമായി നടത്തിയ കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടന്നത്. ഒരുപക്ഷെ നമ്മൾക്ക് ഇതൊക്കെ സാധ്യമാണോ എന്ന് നമുക്ക് തോന്നിയിരുന്നു. നമ്മുടെ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പുകളിലൊക്കെ പച്ചക്കറിയും അതോടൊപ്പം തന്നെ നെൽകൃഷിയും പൊക്കാളി കൃഷിയും ഒക്കെ സാധ്യമാണോ എന്ന് ഒക്കെ നമ്മൾക്ക് എല്ലാവർക്കും തോന്നിയിരുന്നു. എനിക്ക് തോന്നിയിരുന്നു, അതുപോലെ തന്നെ എല്ലാവർക്കും ഇതൊക്കെ നടക്കുമോ എന്ന് തോന്നിയിരുന്നു. എന്നാൽ നമുക്ക് ഉള്ള അനുഭവം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം പച്ചക്കറി ഉൾപ്പെടെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ. ഷീല രാജ് കമൽ അധ്യക്ഷത വഹിച്ചു. കെ പി ശോഭ, ഇ ജെ ഹീര തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് മാളയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. വിദ്യാഭ്യാസം കച്ചവടമാക്കിയ മാളാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിന് ഡി സി സി ജനറൽ സെക്രട്ടറി വി എ അബ്ദുൽ കരീം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ജോസ്, പ്രസിഡന്റ് ജോൺ കെന്നഡി എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന യോഗം ഡി സി സി അംഗം വേണു വെണ്ണറ, ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ്, ഇ എസ് സാബു, കെ പി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആർക്കും ആധാരം എഴുതാമെന്ന സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ സമരം ആരംഭിച്ചു. കൊടുങ്ങല്ലൂരിൽ നടന്ന ധർണ എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആധാരമെഴുത്ത് തൊഴിലാളികൾ ഇന്ന് കേരളത്തിൽ നടത്തുന്നു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇതിനകം തന്നെ സംസ്ഥാനത്ത്
നിരവധി സമരങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് മാർച്ച് ആയിരക്കണക്കായ ആളുകൾ പങ്കെടുത്ത് നടത്തുകയുണ്ടായിട്ടുണ്ട്. സമരത്തിന്റെ ആവശ്യം ഇതുവരെയും അംഗീകരിച്ച് കിട്ടിയിട്ടില്ല. അനുബന്ധ തൊഴിലാളികൾ ഉൾപ്പെടെ ഏതാണ്ട് 20,000 പേർ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണത്. ഇപ്പോൾ ഗവൺമെന്റിന്റെ IG രജിസ്ട്രേഷൻ 2016 അനുസരിച്ച് ആധാരം എഴുതുക എന്ന പണി ആർക്കും ചെയ്യാവുന്നതാണ്. അസോസിയേഷൻ പ്രസിഡന്റ് MS സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. OM ദിനകരൻ, TP ബാലൻ, ജോമി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം സബ് രജിസ്ട്രാർ ഓഫീസിനു മുന്നിൽ നടന്ന സമരം DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. TK ഹമീദ് അധ്യക്ഷത വഹിച്ചു. TP രഘുനാഥ്, സുനിൽ മേനോൻ, VS സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് തൊഴിൽ ആധാരമെത്തുകാരിൽ മാത്രം ആയി നിജപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഉത്തരവാദിത്യം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ നമ്മളെ ബന്ധപ്പെട്ട മന്ത്രിയുമായും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ അജിയുമായും എല്ലാം സംഘടനയുടെ നേതാക്കൾ പല ദിവസങ്ങളിലും പല വിധത്തിലുള്ള ചർച്ചകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം നിങ്ങളുടെ തൊഴിലിൽ വന്നിട്ടുള്ള ഈ ഉത്തരവ് ഞങ്ങൾ ആലോചിച്ച് വേണ്ട നടപടിയെടുക്കാം, അത് പിൻവലിക്കേണ്ട നടപടി ഞങ്ങൾ സ്വീകരിക്കാം, അത് പിന്നീട് നിങ്ങളെ അറിയിക്കാമെന്നാണ് അന്നത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നത്. അതിനുശേഷം അതിനെ സംബന്ധിച്ച് യാതൊരു മറുപടിയും ലഭിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം സ്റ്റേറ്റ് കമ്മിറ്റി വീണ്ടും കൂടി. DAWF വേളൂക്കര പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. ഇരിഞ്ഞാലക്കുട ഏരിയ പ്രസിഡന്റ് രഞ്ജിത്ത് വാത്തിയാട്ട് ഉദ്ഘാടനം ചെയ്തു. ഫാറൂഖ് പട്ടേപ്പാടം അധ്യക്ഷത വഹിച്ചു. രഘുകുമാർ മധുരക്കാരൻ, പുരുഷോത്തമൻ, അബ്ദുൾ കരീം എന്നിവർ സംസാരിച്ചു. KSEB അറിയിപ്പ്. അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ അന്നമരട സെക്ഷന്റെ പരിധിയിൽ വരുന്ന കീഴടൂർ, മണ്ണാംതുരുത്ത എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. സ്വർണം നിരക്ക്. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ 2,910 രൂപ, പവന് 23,280 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. CPIയിൽ ചേർന്ന കുഴൂരിലെ മുൻ കോൺഗ്രസ് നേതാവ് KF ജെയിംസിനും പ്രവർത്തകർക്കും സ്വീകരണം നൽകി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. വിവാഹ വാഗ്ദാനം നൽകി വീട്ടമ്മയെ പീഡിപ്പിച്ചതായുള്ള പരാതിയിൽ സമീപവാസിയായ യുവാവ് പോലീസിൽ കീഴടങ്ങി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.